ഡെവലപ്മെൻ്റ് ഓഫ് എൽബോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെൻ്റ് ഓഫ് എൽബോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫിഗർ നമുക്ക് തരും. ഒരു എൽബോയുടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എൽബോയുടെ ഒരു ആ റൗണ്ടിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അതേപോലെ തന്നെ ഒരു സൈഡിലേക്കുള്ള അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. അതിൻ്റെ അടിഭാഗത്തേക്കുള്ള ലെങ്ത്ത് 50 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഫിഗറിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അതിൻ്റെ ഒരു സൈഡ് എന്താണ്, ഒരു കർവോട് കൂടിയായിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഒരു സൈഡ് ഒരു കർവോട് കൂടിയിട്ടാണ് ഉള്ളത്. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എൽബോയുടെ ഡെവലപ്മെൻറ്റ് വരച്ചു വരുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. എങ്ങനെയാണ് ഈ രീതിയിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്ത് ചെയ്യുക, എടുത്ത് വരച്ച് വയ്ക്കുക. എന്താണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എൽബോ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ വൃത്തിയായിട്ട് വരച്ച് വയ്ക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസ് ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് നീട്ടി വരയ്ക്കുന്നു. അതിൻ്റെ ആ ബേസിൽ നിന്ന് ഇപ്പോൾ ഈ എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈന് നീട്ടി വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 50 എന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 × 50 ആയിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ പോയിൻ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 5 × 50 ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ലെങ്ത്ത് എടുക്കുന്നു. പൈയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 3.14 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ലെങ്ത്ത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത്ത് നമുക്ക് എങ്ങനെ കിട്ടും, 5 × 50 ചെയ്യുമ്പോൾ കിട്ടും. അതിനുശേഷം അതിൻ്റെ ഹൈറ്റ് എത്ര എടുക്കും നമുക്ക്? നമുക്കറിയാം രണ്ട് അളവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു 50 തന്നിട്ടുണ്ട്, 80 തന്നിട്ടുണ്ട്. അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഹൈറ്റ് ഇവിടേക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. 50 ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈറ്റും മാർക്ക് ചെയ്യുന്നു. അവ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു സ്ക്വയർ കിട്ടുന്നു. അപ്പോൾ സ്ക്വയറിൻ്റെ അളവുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? 5 × 50 എന്നുള്ള രീതിയിലും അതേപോലെ 50 + 80 ചെയ്ത രീതിയിലും നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സ്ക്വയർ ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കിട്ടിയ ഈ 5 × 50 എന്നതിനെ, ഈ 5 × 50 എന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 8 തുല്യ ഭാഗങ്ങളാക്കുന്നു. ഈ ലെങ്ത്തിനെ നമ്മൾ 8 തുല്യ ഭാഗങ്ങളാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ 1, 2, 3, 8, 1 എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ടോട്ടൽ ലെങ്ത്തിനെ 5 × 50 എന്ന് കിട്ടിയ അളവിനെ 8 തുല്യ ഭാഗങ്ങളാക്കുന്നു. നമ്മൾ പോയിൻറ്റുകൾ മാർക്ക് ചെയ്യും ആദ്യം. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ വെർട്ടിക്കൽ വരച്ച ലൈനിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 8 ലൈനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈനുകൾ വരയ്ക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഇത്ര ചെയ്തിട്ടുള്ളൂ, 5 × 50 8 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് വെർട്ടിക്കലായിട്ട് ലൈനുകൾ വരച്ചു. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തിരുന്നു, ഇങ്ങനൊരു ലൈനാണ് ഉണ്ടായിരുന്നത്, ജസ്റ്റ് ഒരു ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ 1, 5 എന്ന സ്ഥലത്ത്, 1, 5 എന്നതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നു. അതായത് ഈ ലെങ്ത്തിൻ്റെ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ കോമ്പസ് വെച്ചിട്ട് ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. നമ്മളെന്താ ചെയ്തത്, ഇവിടെ ഇ എന്നതിൻ്റെയും EF എന്നുള്ളത് താഴത്തോട്ട് വരച്ചതിൻ്റെ എന്ത് ചെയ്യുന്നു, സെൻറ്റർ കണ്ടുപിടിക്കുന്നു. ഇ എന്നതിൻ്റെയും ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്നു. അവിടെ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് ഈ റേഡിയസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ 8 തുല്യ ഭാഗങ്ങളാണ് ഇവിടെ നമ്മളാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ആക്കണം, 4 തുല്യ ഭാഗങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 45 ഡിഗ്രിയിൽ ഓരോ ലൈനുകൾ വരയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 4 തുല്യ ഭാഗങ്ങളായി കിട്ടും. എന്തുകൊണ്ടാണ് നമ്മളിവിടെ 4 ആക്കിയത്, ഇവിടെ 8 തുല്യ ഭാഗങ്ങളാക്കിയത് കൊണ്ട് ഇവിടെ അതിൻ്റെ പകുതി എന്നുള്ള രീതിയിൽ 4 തുല്യ ഭാഗങ്ങളാക്കി വരയ്ക്കും. അപ്പോൾ 45 ഡിഗ്രിയിൽ നമ്മൾ ലൈനുകൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ 4 തുല്യ ഭാഗങ്ങളായിട്ടുള്ള ലൈനുകൾ കിട്ടും. അതിനെ നമ്മളെന്ത് പേര് കൊടുക്കുന്നു, ഇവിടെ പേരുകൾ കൊടുക്കുന്നു, 1, 2, 3, 4, 5 എന്നീ
പേരുകൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതും വെർട്ടിക്കലായിട്ട് ഈ രണ്ട് എന്നുള്ളത് വെർട്ടിക്കലായിട്ട് മുകളിലോട്ടും മൂന്ന് എന്നുള്ളത് വെർട്ടിക്കലായിട്ട് മുകളിലോട്ടും നാല് എന്നുള്ളത് വെർട്ടിക്കലായിട്ട് മുകളിലോട്ടും വരയ്ക്കുന്നു. അത്രയും വരച്ചതിന് ശേഷം നമ്മുടെ ഇ എഫ് ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്, നമ്മൾ രണ്ട് എന്നുള്ള ലൈന് ഇ എഫ് ലൈനിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ടു ഡാഷ് എന്നും, ഇ എഫ് ലൈനിൽ ത്രീ എന്ന ലൈനിന്ന് വരയ്ക്കുന്ന ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ത്രീ ഡാഷ് എന്നും, ഫോർ എന്ന ലൈൻ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഫോർ ഡാഷ് എന്നും പേരുകൾ കൊടുക്കുന്നു. അതേപോലെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സി ഡി എന്ന ലൈനിൽ, സി ഡി എന്ന ലൈനിൽ ടു എന്ന് വരയ്ക്കുന്ന ലൈൻ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ടു ഡബിൾ ഡാഷ് എന്നും, ത്രീ എന്ന ലൈൻ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ത്രീ ഡബിൾ ഡാഷ് എന്നും, ഫോർ എന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഫോർ ഡബിൾ ഡാഷ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം തന്നെ ഒരു ബേസ് ലൈൻ വരച്ചിരുന്നു, ഒരു ബേസ് ലൈൻ ഇതുപോലെ ഇയിൽ നിന്ന് വരച്ചിരുന്നു, അതിന് പാരലലായിട്ട് എവിടെ നിന്ന്, ടു ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു, അതേപോലെ ത്രീ ഡാഷിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുന്നു, ഫോർ ഡാഷിൽ നിന്നും എഫിൽ നിന്നും ഓരോ ലൈനുകൾ വരയ്ക്കുന്നു. എന്താണ് നമ്മൾ ചെയ്തത്, നമുക്ക് ബന്ധ കിട്ടിയിരുന്നു ടു ഡാഷ്, ത്രീ ഡാഷ്, ഫോർ ഡാഷ്, എഫ് എന്നീ പോയിൻറ്റുകൾ കിട്ടി. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഇയിൽ നിന്ന് അല്ലെങ്കിൽ വണ്ണിൽ നിന്ന് ഒരു ബേസ് ലൈൻ വരച്ചിരുന്നു ഈ സ്ക്വയർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് പാരലലായിട്ട് ടു ഡാഷിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു, ത്രീ ഡാഷിൽ നിന്ന്, ഫോർ ഡാഷിൽ നിന്ന്, എഫിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈനുകൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സിയിൽ നിന്ന്, സിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ, ഇപ്പം നമ്മൾ വരച്ച അതേ ലൈനിന് പാരലായിട്ട് സിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ നീട്ടി വരയ്ക്കുന്നു. അതേപോലെ അതിന് പാരലായിട്ട് ടു ഡബിൾ ഡാഷ് എന്നൊരു ലൈൻ നീട്ടി വരയ്ക്കുന്നു, ത്രീ ഡബിൾ ഡാഷ് എന്ന ലൈൻ നീട്ടി വരയ്ക്കുന്നു, ഫോർ ഡബിൾ ഡാഷ്, ഡി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യം തന്നെ ഈ വണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഇയിൽ നിന്നൊരു ലൈൻ വരച്ചു നിന്നു, അതിന് പാരലായിട്ട് ടു ഡാഷ്, ത്രീ ഡാഷ്, ഫോർ ഡാഷ്, എഫ് എഫ് ഇതിൽ നിന്ന് ലൈൻ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, സി എന്നുള്ളതിൽ നിന്ന് ലൈൻ വരച്ചു, ടു ഡബിൾ ഡാഷ്, ത്രീ ഡബിൾ ഡാഷ്, ഫോർ ഡബിൾ ഡാഷ്, ഡി, ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ലൈനുകൾ നീട്ടി വരച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്, പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ എട്ട് പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വൺ എന്നുള്ള സ്ഥലത്ത് പോയിൻറ്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്തു, ടു എന്ന ലൈൻ മുകളിലോട്ട് വരയ്ക്കുന്നതും അതേപോലെ ടു ഡാഷിൽ നിന്ന് വരുന്ന ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ ത്രീ എന്ന ലൈനും ത്രീ ഡാഷ് എന്ന ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. ഫോർ എന്ന ലൈനും ഫോർ ഡാഷ് എന്ന ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. ഫൈവ് എന്ന ലൈനും എഫ് എന്ന ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ സിക്സ് എന്ന ലൈനും ഫോർ ഡാഷും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യുന്നു. സെവനും ത്രീ ഡാഷും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, എയ്റ്റും ടു ഡാഷും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് പോയിൻറ്റുകൾ കിട്ടും. ആ പോയിൻറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ഷേപ്പ് ലഭിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ താഴത്തെ ഈ ലൈൻ വരച്ച് അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇനി മുകളിലും പോയിൻറ്റുകൾ മാർക്ക് ചെയ്യും. ആദ്യം തന്നെ വണ്ണും സിയും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യും. അതിനുശേഷം ടുവും ടു ഡബിൾ ഡാഷും പോയിൻറ്റ് ലൈനുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യും. ത്രീയും ത്രീ ഡബിൾ ഡാഷും പോയിൻറ്റ് പോയിൻറ്റുകൾ ലൈനുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലത്തൊരു പോയിൻറ്റ് മാർക്ക് ചെയ്യും. ഫോറും ഫോർ ഡബിൾ ഡാഷും ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്, ഫൈവും ഡിയും ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്, സിക്സും ഫോർ ഡബിൾ ഡാഷും ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്, സെവനും ത്രീ ഡബിൾ ഡാഷും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, എയ്റ്റും ടു ഡബിൾ ഡാഷും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, വണ്ണും സിയും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത്, ഇവയെല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻറ്റും മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഒരു എൽബോയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വരച്ച് വെക്കേണ്ടത്. അപ്പോൾ എൽബോയ്ക്ക് നമ്മൾ പറഞ്ഞു രണ്ട് ഭാഗങ്ങളായിട്ട്. ഇപ്പം നമ്മൾ എൽബോ വരച്ചപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് സി ഡി എന്നുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഇത് സി ഡി എന്നാണ് എന്നുണ്ടെങ്കിൽ ഈ ലൈ ഈ സ്ഥലം ഈ ലൈന് ക്രോ കട്ട് ചെയ്യുകയാണ്, കട്ട് ചെയ്ത് അത് തുറന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എ എന്നതിൻ്റെ ഭാഗമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ബി എന്നതിൻ്റെയാണ് നമുക്ക് എന്ത് കാണുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ഒരു
എൽബോയുടെ ഡെവലപ്മെൻ്റ് വരച്ചാൽ നമ്മൾ വരയ്ക്കേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യുക, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കട്ടി കൂട്ടി വരയ്ക്കുക. ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ കട്ടി കൂട്ടി വരയ്ക്കുക. ഇത് എന്ന് പറയുന്നത് എന്താണ്, എയുടെ ഡെവലപ്മെൻ്റ് ആണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്, ബിയുടെ ഡെവലപ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഫിഗറിൽ സൂചിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് എൽബോ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.